ഹായ്, എല്ലാവർക്കും നല്ല ഒരു ഓണം ആശംസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു അടിപൊളി പാലട പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന അതേപോലെയുള്ള ഒരു പാലട പ്രഥമൻ വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ ഈസി കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കപ്പിൽ ഞാൻ അര കപ്പ് പഞ്ചസാര വേറെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കാരമലൈസ് ചെയ്യാനാണ്, അതുകൊണ്ടാണ് ഞാനിത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇതെടുത്തിരിക്കുന്നത് അടയാണ്, ഈ ഒരു ടൈപ്പിലെ ചെറിയ അടയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുതിർത്ത് വയ്ക്കണം. നമ്മളെ ചൂടുവെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വയ്ക്കേണ്ടതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന 1.5 ലിറ്റർ പാലാണ്. പിന്നെ ഒരു 1.5 ലിറ്ററോളം വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് നെസ്ലയുടെ മിൽക്ക് മെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ അടയൊന്ന് ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം. അതിനായിട്ട് ഞാൻ വെള്ളം തിളയ്ക്കുവാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുകയാണേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നു നോക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട പാൽ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഈ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം. ഒരു കപ്പ് പഞ്ചസാരയാണ്. നമ്മളിവിടെ 1/2 കപ്പ് പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാരമലൈസ് ചെയ്യാനാണ്. ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കാരമലൈസ് ചെയ്യാൻ. നമുക്ക് ഇതും ഇതിനോടൊപ്പം തന്നെ ചെയ്യാം. അപ്പോൾ നമുക്കിത് സ്റ്റൗവിലേക്ക് വയ്ക്കാം. പാൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇളക്കി കൊടുക്കണം, കാരണം ഇതിൽ നമ്മൾ പഞ്ചസാര ഇട്ടതാണ്. അപ്പം പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരണം. ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട കാരമലൈസ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഈ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, അല്ല പഞ്ചസാര ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ ഉരുകി വരുന്നതായിട്ട് നമുക്ക് കാണാം. ആ സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഇളക്കി പാല് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കരുത്. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പാല് ഈ ഒരു കപ്പിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ കാരമലൈസ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാനാണ്. ഒരു 1/2 കപ്പോളം പാല് ഞാൻ ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ഉരുകി വരുന്നത് കാണാം. ഈ സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഫ്ലെയിം നമുക്ക് കുറച്ച് കൊടുക്കാം. പഞ്ചസാര മുഴുവനും മെൽറ്റ് ചെയ്ത് വരണം. ഇതിൽ പഞ്ചസാരയുടെ തരികളൊന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഈ ഒരു നിറം വന്ന് തുടങ്ങി, നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാലൊഴിച്ചു കൊടുക്കുകയാണ്. പാലൊഴിച്ചു കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല, കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് ഫ്ലെയിം ഒന്നുകൂടി സ്റ്റവ് ഓൺ ചെയ്യാണ്. നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തിട്ടാണ് ഇത് ഇളക്കി കൊടുക്കുന്നത്. ഇത് നമ്മുടെ പഞ്ചസാരയിലൊന്ന് ചേർന്ന് വരണം. നിങ്ങൾ കുറച്ച് വലിയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ പതിന് പുറത്തേക്ക് വരില്ല. ഇപ്പോൾ നമ്മുടെ ഈ കാരമൽ മുഴുവനും ഈ പാലിൽ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഈ പാലിലേക്ക് ഒഴിക്കുകയാണ്, നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ അട എന്തായിരുന്നു നോക്കാം.
നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയണം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അട നമുക്ക് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാം, കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ അടയൊക്കെ ഇതിൽ ചേർത്തു, ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തീ നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒരു രണ്ട് വിസിൽ വരെയൊക്കെ നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരുമ്പോഴേ ഇതിൻ്റെ പാല് പുറത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അന്നേരം തന്നെ ഓഫ് ചെയ്തോളും. അതല്ലെങ്കിൽ നിങ്ങൾ രണ്ട് വിസിൽ വരുന്നത് വരെ നിങ്ങൾക്കിത് വേവിച്ചെടുക്കാം. പാല് നമ്മൾ അടച്ച് വേവിക്കുമ്പോൾ പാല് പുറത്തേക്ക് വരും. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരു വിസിൽ വന്നിട്ട് പാല് വല്ലാതെ പുറത്തേക്ക് വരികയാണെങ്കിൽ അന്നേരം തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കർ തണുക്കുന്നത് വരെ ഇത് തുറക്കരുത്. അത് കഴിഞ്ഞിട്ട് നമുക്കത് തുറന്ന് നോക്കാം. നമ്മുടെ കുക്കർ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, നമ്മുടെ പായസം എന്തായെന്ന് നോക്കാം. പായസം നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നല്ല കളറൊക്കെ ഉണ്ട്. ഞാനിതിൽ മധുരം മതിയൊന്നൊന്ന് നോക്കട്ടെ. എനിക്ക് മധുരം കുറവാണ്, ഞാൻ കുറച്ചുകൂടി ഇടുകയാണ്. ഒരു അരക്കപ്പ് കൂടി പഞ്ചസാര ചേർക്കുകയാണ്. പിന്നെ നമുക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു അരക്കപ്പോളം ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത് പായസം ഇത്തിരി ഒന്ന് നല്ല ഒരു തിക്കായിട്ട് വരാനാണ്. അപ്പോൾ ഇതിന് കളർ നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത് കുറച്ചൊന്ന് തിക്കായിട്ട് വരാനാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ പായസം പെട്ടെന്നാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അധികം സമയമൊന്നും എടുത്തിട്ടില്ല. സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും നമ്മൾ പായസം തയ്യാറാക്കാൻ. അത് കുറുക്കി എടുക്കണം. അപ്പം പായസം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മടിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഒരു പാൽപ്പായസം കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് പായസമാണ് തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ പാൽപ്പായസമാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് പഞ്ചസാര. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ചെറിയ അരിയാണ് എടുത്തിരിക്കുന്നത്. ഗന്ധകശാല, ജീരകശാല എന്നൊക്കെ പറയുന്ന ആ ഒരു ചെറിയ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അരക്കപ്പോളം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ മിൽക്ക് മെയ്ഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പായസമെല്ലാം തയ്യാറാക്കുന്നത് നമ്മൾ കുക്കറിലാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി നമ്മളെ സമയം മുഴുവൻ പോകും. അപ്പം ഞാൻ ഈ കുക്കറിലാണ് നമ്മളെ പായസമൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ക്രീമുള്ള പാലാണെങ്കിൽ അതാണ് നല്ലത്. ഇതിലേക്ക് നമുക്ക് ഈ കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഈ കുക്കർ അടച്ചതിന് ശേഷം ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം, സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ പാൽപ്പായസം റെഡിയായോ നമുക്ക് നോക്കാം. ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം, നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പം നമ്മുടെ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മധുരം നോക്കട്ടെ. മധുരം എല്ലാം കൃത്യമാണ്. ഇതിൽ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ പായസം റെഡിയാക്കിയിരിക്കുകയാണ്. ഇപ്പം ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾക്ക് 2 പായസം ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അധികം സമയമൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഈ ഓണത്തിന് നമുക്ക് 2 പായസം തയ്യാറാക്കിയെടുക്കാം. അരിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ പായസം തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്കറിയാം, പാല് വെച്ച്
അത് നന്നായിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. ഒരു അരമണിക്കൂറോളം നമ്മൾ എടുക്കും അരി വെന്ത് കിട്ടാനൊക്കെ. അപ്പോൾ നമ്മൾ കുക്കറിൽ തയ്യാറാക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കിയെടുത്തു. അപ്പോൾ ഇതിൽ നമുക്ക് ഡിഷിനൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മുടെ പാലട പ്രഥമൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ആ ഒരു ക്രീമായിട്ടുള്ള ഒരു നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പാൽപ്പായസം വൈറ്റ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായമെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. നമുക്ക് പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. ബൈ.